മലയാളികൾ ഇന്നലെ ആഘോഷിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു നടി പാർവതിയുടെയും അരുണിന്റെയും പാലുകാച്ചു ചടങ്ങ്. യാമിക ബേബി വന്നതിനു ശേഷമുള്ള ഇവരുടെ അടുത്ത സന്തോഷ വാർത്തയ്ക്ക് ആരാധകരെല്ലാവരും ഒപ്പം നിന്നു എന്ന് തന്നെ പറയാം. ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരങ്ങളിലൊരാളാണ് പാർവതി. കുടുംബവിളക്കിൽ ശീതൾ എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി അവതരിപ്പിച്ചത്. പരമ്പര മുന്നേറുന്നതിനിടയിലായിരുന്നു പാർവതിയുടെ വിവാഹം. വിവാഹവും ഒളിച്ചോട്ടവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ വിവാഹം കാരണം കഥാപാത്രത്തിൽ നിന്നും താരത്തിന് ഇറങ്ങേണ്ടി വന്നു. വിവാഹത്തോടെയായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു താരം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ സജീവമായിരുന്നു. എല്ലാ കാര്യങ്ങളും താരം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പാലുകാച്ച ചടങ്ങിൽ യുവ ഓടി നടന്ന് ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്തെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് നമ്മൾ നോക്കി നിന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ വൈറലാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു മൃദുല ഇല്ലാതെ യുവ ഓടി നടന്ന് സഹായിച്ച വാർത്ത. മൃദുല എവിടെ എന്നായിരുന്നു പലരും ചോദിച്ചത്. എന്നാൽ മൃദുലയും കുഞ്ഞും മാത്രമാണ് വരാത്തത്. ബാക്കി എല്ലാവരും തന്നെ അവിടെ സാന്നിധ്യം അറിയിച്ചു. മൃദുലയുടെ അമ്മയും അരുണിന്റെ അമ്മയും തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മൃദുലയുടെ പാർവതിയുടെ അമ്മ വീട്ടിലെ പ്രധാന ചടങ്ങുകളിൽ എല്ലാം തന്നെ മേൽനോട്ടം വഹിച്ചു. യുവ ഓടി നടന്നെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി ഇല്ലെങ്കിലും ചേട്ടന്റെ സ്ഥാനത്ത് അവിടെ യുവയുണ്ടത് നന്നായെന്നും അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണെന്നും ആരാധകർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയായി പാർവതി വിശേഷങ്ങളെല്ലാം ആരാധകരോട് അറിയിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് പാർവതിക്കും അരുണിനും കൂട്ടായി മകളെത്തിയത്. യാമിക എന്നാണ് മകൾക്ക് പാർവതിയും അരുണും പേരിട്ടിരിക്കുന്നത്. ഗർഭിണിയായതിനെ കുറിച്ചുള്ള പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളുമെല്ലാം പാർവതി തുറന്നു പറഞ്ഞിരുന്നു. ആദ്യം ഇവരുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് മൃദുലയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ്. മകളുടെ പേരിടൽ ചടങ്ങിന്റെയും കാതുകുത്ത് ചടങ്ങിന്റെയും ഡേ ഔട്ട് വീഡിയോയുമെല്ലാം ചാനലിലൂടെ പങ്കിട്ടിരുന്നു. പ്രഗ്നൻസി സ്റ്റോറിയും ഡെലിവറി സ്റ്റോറിയും പാർവതി പങ്കുവച്ചിരുന്നു. മികച്ച സ്വീകാര്യതയാണ് വീഡിയോകൾക്ക് ലഭിച്ചത്. അമ്മയായതിനു ശേഷമുള്ള വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഇപ്പോഴിതാ, തന്റെയും ഭർത്താവ് അരുണിന്റെയും ഏറെ നാളുകളായുള്ള ഒരു സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിൽ തന്നെയാണ് പാർവതി. വളരെ നാളത്തെ പ്രയത്നം കൊണ്ട് പാർവതിയും ഭർത്താവ് അരുണും ചേർന്ന് സ്വന്തമാക്കിയ ഒരു വീട് പുതിയ പാലുകാച്ച ചടങ്ങിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെ തന്നെ ഇവരുടെ സന്തോഷവും മലയാളികൾക്ക് മനസ്സിലായി. പാലുകാച്ച ചടങ്ങിന്റെ വിശേഷങ്ങൾ പാർവതി തന്നെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു. ആദ്യം വീട് പണി എന്നാണ് കരുതിയത്, എന്നാൽ പിന്നീട് ഒരു കുഞ്ഞു വീട് മേടിക്കുകയായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിലെ തുടക്കത്തിൽ തന്നെ എക്സൈറ്റ്മെന്റിൽ പാർവതി എത്തുന്നത്. വളരെയധികം സന്തോഷവതിയായി പാർവതി ചിത്രങ്ങളിലൊക്കെ കാണുന്നു എന്ന് പറയുന്നു. ഗൃഹപ്രവേശന ചടങ്ങിന്റെ വിശേഷങ്ങൾ പാർവതി പങ്കിട്ടതോടെ ആരാധകരടക്കം ആശംസകൾ അറിയിച്ചെത്തി. പത്മനാഭൻ എന്നാണ് താരദമ്പതികൾ വീടിന് പേരിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം ഒരു വീട് എന്നാണ് പാർവതി ക്യാപ്ഷൻ നൽകിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.